ओम नमो भगवते वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद श्रीमन महाभागवतम एकादश स्कंधम अथ द्वितीयोध्याय श्लोकम 45 सर्वभूतेषु यत् पश्येद भगवत् भावमात्मनः भूतानि भगवत्यात्मन्येष भागवतोत्तम सर्वभूतेषु यत् पश्येद भगवत् भावमात्मनः भूतानि भगवत्यात्मन्येष भागवतोत्तम सर्वभूतेषु यत् पश्येद भगवत् भावमात्मनः भूतानि भगवत्यात्मन्येष भागवतोत्तमः यः सर्वभूतेषु आत्मनः भगवद्भावमात्मनि भगवति भूतानि पश्येद सः एष भागवतोत्तमः यः यादुरुवൻ യാതൊരാളാണോ യാതൊരു ഭക്തനാണോ യാതൊരു യോഗിയാണോ യാതൊരു പരമജ്ഞാനിയാണോ ആരാണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് സർവഭൂതേഷു ആത്മനഃ ഭഗവത്ഭാവം സർവഭൂതേഷു സർവചരാചരങ്ങളിലും സർവപ്രാണികളിലും സർവചരാചരങ്ങളിലും ആ പരബ്രഹ്മ പരമാത്മാവിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചരവും അചരവുമായിട്ടത് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സകലതും അതുപോലെ സകല പ്രാണികളും അതിനെ ആത്മനഃ തൻ്റെ യഥാർത്ഥമായ ഭഗവത്ഭാവം ആ പരബ്രഹ്മ സ്വഭാവത്തെയും ആ സ്വരൂപത്തെയും അപ്പൊ ഇവിടെ ഒരു ഭക്തൻ സർവചരാചരങ്ങളിലും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യത്തെ ദർശിക്കുന്നു ആ സ്വരൂപത്തെ ദർശിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ചിന്ത ഭക്തന്റെ ചിന്ത എന്താണ് ഇവിടെ കാണപ്പെടുന്ന സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം തൻ്റെ ഈ ശരീരത്തിലുണ്ട് അത് പരബ്രഹ്മ പരമാത്മാവാണ് അതിനെ ജീവാത്മാവെന്നും പറയുന്നു രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ആത്മസ്വരൂപമാണ് തൻ്റെ ഈ ശരീരത്തെ ചൈതന്യവത്താക്കി നിർത്തുന്നത് ആ ആത്മസ്വരൂപം തന്നെയാണ് പരബ്രഹ്മ പരമാത്മാവ് തന്നെയാണ് സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിലും സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ശക്തിവിശേഷം അത് തന്നെയാണെന്ന് ഒരു ഭക്തൻ അറിയുന്നുവെങ്കിൽ സർവഭൂതേഷു ആത്മനക ഭഗവത്ഭാവം ഇനി ആത്മനി അതുപോലെ തന്നെ താനാകുന്ന ഭഗവതി ബ്രഹ്മസ്വരൂപത്തിൽ പരമാത്മസ്വരൂപത്തിൽ ഭൂതാനി പശ്യേത് സമസ്ത ചരാചരങ്ങളെയും ദർശിക്കുന്നുവോ രണ്ടാമത്തെ ഭാഗത്തിൽ താൻ ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞ് തന്നിൽ തന്നെ സകല ചരാചരങ്ങളെയും ദർശിക്കുന്നുവോ സ ഏഷ അങ്ങനെയുള്ള ഒരു ഭക്തൻ അങ്ങനെയുള്ളവൻ ഭാഗവതോത്തമ ഭഗവത് ഭക്തന്മാരിൽ വച്ച് ഉത്തമനാകുന്നു എന്ന് പറയുന്നു അപ്പൊ ഇവിടെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നു സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എന്നിൽ പ്രകാശിക്കുന്ന ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് അതേസമയം തന്നിൽ തന്നെ ഈ സർവചരാചരങ്ങളെയും ദർശിക്കുന്നു എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം പഞ്ചതന്മാത്രകൾ കൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ കൊണ്ട്
പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം കൊണ്ടാണ് പ്രപഞ്ചം എന്ന് നമ്മൾ പഠിച്ചു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ പഞ്ചീകരണം കൊണ്ടാണ്. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും എല്ലാം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ദർശിക്കാം. അതിനെ എല്ലാം ചൈതന്യവത്താക്കി നിർത്തുന്ന പരബ്രഹ്മ തത്വം, പരമാത്മതത്വം ആ ബോധസ്വരൂപൻ തന്നെയാണ്. അത് ആര് അറിയുന്നുവോ അവനാണ് ഉത്തമ ഭക്തൻ. താനും പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചലാചരങ്ങളും ആ ആത്മസ്വരൂപം തന്നെയാണെന്ന് ഉറച്ച അറിവ്, ജ്ഞാനം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഭാഗവതോത്തമ, ഭഗവത് ഭക്തന്മാരിൽ വച്ച് ഉത്തമനായിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുക? ഇവിടെ ഏകവും അദ്വിതീയവുമായിട്ടുള്ള പരബ്രഹ്മ പരമാത്മ തത്വം മാത്രമേ ഉള്ളൂ, ആ ബോധസ്വരൂപൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വന്നു നിലനിന്ന് ഇല്ലാതാകുന്നതാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനെയും പ്രചോദിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു സത്യവസ്തു, അതുമാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വ്യക്തമായി അറിയുന്ന ഒരു ഭക്തനാണ് ഉത്തമ ഭക്തനായിട്ട് ഇവിടെ യോഗികളിൽ രണ്ടാമത്തെ യോഗിയായിട്ടുള്ള ഹരി ആണ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. കവിഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപലായന അങ്ങനെ പറയുന്ന നവയോഗികളോടാണ് ഈ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ നവയോഗികളിൽ രണ്ടാമത്തെ ആളായ ഹരിയാണ് ഇതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ ആ ഭഗവത് ഭക്തൻ്റെ, ഭാഗവതോത്തമൻ്റെ സ്വഭാവം, സ്വരൂപം ഇതെല്ലാം എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് ഉത്തമ ഭക്തന്റെ ലക്ഷണത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇതേ ആശയം തന്നെ വരുന്ന ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ട്, സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനിജാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഇവിടെ ആ പരമാത്മാവിൽ എല്ലാ ചരാചരങ്ങളെയും എല്ലാ ഭൂതങ്ങളെയും, ഭൂതങ്ങളെന്ന് പറയുന്നത് ഭവിച്ചത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാത്തിനെയുമാണ് ഭൂതങ്ങളെന്ന് പറയുന്നത്. പരമാത്മാവിൽ എല്ലാ ചരാചരങ്ങളെയും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവഭൂതങ്ങളെയും, അതുപോലെ തന്നെ എല്ലാ ചരാചരങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും ആത്മാവിനെയും ദർശിക്കുന്നവൻ അവനാണ് യഥാർത്ഥ യോഗനിഷ്ഠൻ എന്നുള്ള രീതിയിൽ ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഒരു ഭാഗവതോത്തമൻ്റെ ലക്ഷണമായിട്ട് ഇവിടെ കവി എന്ന യോഗേശ്വരൻ നിമി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സർവഭൂതേഷു യത് പശ്യേത് ഭഗവത് ഭാവമാത്മനാ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.